എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസമായിരുന്നു കോഹ്ലി ഒഴിവാക്കി രോഹിത്തിന് ഇന്ത്യ ഏകദിന ക്യാപ്റ്റൻസ്ഥാനം കൊടുത്തത്. ഇതിനുശേഷം ചൂടുപിടിച്ച ചർച്ചകളാണ് ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. BCCIക്കെതിരെ ഒരുപാട് ആരാധകർ ചോദ്യങ്ങളുമായി വരുന്നുണ്ട്. ഇത്രയും മികച്ച ക്യാപ്റ്റനായിട്ടും എന്തുകൊണ്ടാണ് കോഹ്ലിയെ ക്യാപ്റ്റനിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. T20 വേൾഡ് കപ്പിന് മുൻപ് തന്നെ കോഹ്ലി T20 ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം ഏകദിനത്തിലും ടെസ്റ്റിലും ക്യാപ്റ്റൻ സ്ഥാനം തുടരുമെന്ന് കോഹ്ലി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ പെട്ടെന്ന് കോഹ്ലി സ്ഥാനം ഒഴിഞ്ഞതിന് മുൻപ് തന്നെ രോഹിത്തിനെ പുതിയ ക്യാപ്റ്റനാക്കി BCCI പ്രഖ്യാപിച്ചു. ഇത് കോഹ്ലിയെ ചൊടിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഇത് അവസാനം BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി തന്നെ കോഹ്ലി ഒഴിവാക്കി രോഹിത്തിനെ ഏകദിന ക്യാപ്റ്റനാക്കിയ കാരണം പറഞ്ഞിരിക്കുകയാണ്. ഗാംഗുലി പറഞ്ഞത് ഇങ്ങനെ, കോഹ്ലിയോട് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ BCCI പറഞ്ഞിരുന്നു. അതിന് 48 മണിക്കൂർ സമയം കൊടുത്തിരുന്നു. എന്നിട്ടും കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് രോഹിത്തിനെ ഞങ്ങൾ ക്യാപ്റ്റനായി പെട്ടെന്ന് പ്രഖ്യാപിച്ചത്. അതേപോലെ കോഹ്ലി ഒഴിവാക്കി രോഹിത്തിനെ ഏകദിന ക്യാപ്റ്റൻസി കൊടുക്കാനുള്ള തീരുമാനം സെലക്ഷൻ കമ്മിറ്റിയും BCCIയും ഒരുമിച്ച് എടുത്തതാണെന്നും ഗാംഗുലി വ്യക്തമാക്കി. രണ്ട് ഫോർമാറ്റിലും രണ്ട് ക്യാപ്റ്റന്മാർ വേണ്ടെന്ന തീരുമാനവും സെലക്ടർമാരെടുത്തു. സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി ഇന്ത്യൻ ടീമിലെ കളിക്കാർക്ക് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് T20ക്കൊപ്പം ഏകദിനത്തിലും രോഹിത്തിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതെന്നും ഗാംഗുലി വ്യക്തമാക്കി. എന്തായാലും ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഭാവി രോഹിത്തിൻ്റെ കയ്യിലാണ്. എന്നാൽ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ നിലവിൽ കോഹ്ലിയാണ്. അതേപോലെ ടെസ്റ്റിലെ പുതിയ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്ന് BCCI ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ ടെസ്റ്റിൽ മാത്രം ക്യാപ്റ്റൻ സ്ഥാനം തുടരാൻ കോഹ്ലിക്ക് സമ്മതമല്ലെന്നും ഉടൻ തന്നെ കോഹ്ലി ടെസ്റ്റ് ക്യാപ്റ്റൻസിയും വേണ്ടെന്ന് വെക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഒരു ബാറ്റ്സ്മാനായി മാത്രം കളിക്കാൻ കോഹ്ലി ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ പഴയ കോഹ്ലിയായിരിക്കും ഇനി ക്രിക്കറ്റ് ലോകം കാണാനിരിക്കുക. പല റെക്കോർഡുകളും കോഹ്ലി തിരിച്ചു കുറിച്ചേക്കും. ക്യാപ്റ്റൻസി ഭാരമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ കോഹ്ലിക്ക് സാധിക്കും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. 2022 ഒരു അടിമുടി മാറ്റത്തിനാണ് ഇന്ത്യൻ ടീം ഒരുങ്ങുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.